മാതമംഗലം പറവൂർ കാരക്കുണ്ട വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചു. 3.5 വയസ്സുകാരന് അമേബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതയുടെ ഭാഗമായാണ് പ്രവേശനം നിരോധിച്ചത്. അസുഖബാധിതനായ കുട്ടി കാരക്കുണ്ട വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിരുന്നു. കാരക്കുണ്ട വെള്ളച്ചാട്ടത്തിൽ ഡിഎംഒയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ സംഘം പരിശോധന നടത്തി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പരിയാരം സ്വദേശിയായ 3.5 വയസ്സുകാരൻ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചത്. തുടർന്ന് കുട്ടിക്ക് വ്യാഴാഴ്ച പനി, തലവേദന, ബോധക്ഷയം എന്നിവ ഉണ്ടായതിനെ തുടർന്ന് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പ്രാഥമിക സ്രവ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചതിനാൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് രോഗം ബാധിച്ചതാകാമെന്ന നിഗമനത്തിലാണ് വെള്ളച്ചാട്ടത്തിൽ പരിശോധന നടത്തിയത്. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ സച്ചിൻ കെസിയുടെ നേതൃത്വത്തിൽ ജില്ലാ എപ്പിഡമോളജിസ്റ്റ് ജി എസ് അഭിഷേക്, ജില്ലാ മലേറിയ ഓഫീസർ കെ കെ ഷീനി, ടെക്നിക്കൽ അസിസ്റ്റന്റ് പി രാധാകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിജേഷ് എന്നിവരാണ് ഡിഒംഒയുടെ ഉത്തരവ് പ്രകാരം പരിശോധനയ്ക്കെത്തിയത്. വീട്ടിലെ വെള്ളവും പരിശോധന നടത്തും. പോണ്ടിച്ചേരിയിലെ ലാബിലാണ് പരിശോധന നടത്തുക. കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് ലഭിച്ച വിവരമെന്ന് പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷീബ പറഞ്ഞു. മോന്റെ നില ഏതായാലും ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടി, മോന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഈ ഒരു ഉദ്യമത്തിൽ നമുക്ക് എല്ലാവിധ പ്രാർത്ഥനയും നേടാം എന്നുള്ളതാണ് പറയാനുള്ളത്. ടെസ്റ്റ് റിസൾട്ട് വരുന്നതുവരെ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കും സമീപത്തുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളിലേക്കും സന്ദർശനം കർശനമായി നിരോധിച്ചതായി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജിയും പറഞ്ഞു. ഈ ഒരു വാർത്ത വന്ന ഉടനെ തന്നെ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് സന്ദർശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഈ വെള്ളം പരിശോധന നടത്തി റിസൾട്ട് വരുന്ന വരെ സന്ദർശകരെ അനുവദിക്കേണ്ടതില്ല എന്നാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് സമീപത്തും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്തിലെ പരിധിയിലുണ്ട്. അവയിലുൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. കടന്നപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത് കുമാർ, ആലക്കാട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ പി അനീഷ്, ജെ എച്ച് ഐ ശ്രീജേഷ് ശ്രീവിജയ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.